നമസ്കാരം. ഗ്രീൻ ന്യൂട്രീഷൻ ചാനലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വൈൽഡ് ലൈഫ് യാത്രയിലാണ്, അരിപ്പയിലാണ്. അരിപ്പയിലെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനപരിശീലന കേന്ദ്രത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അതിലെ കിളികളുടെയും വേഴാമ്പലിൻ്റെ ഒക്കെ കരച്ചിൽ കേട്ടുള്ള മനോഹരമായ വനപ്രദേശമാണ്. അതുപോലെ തന്നെ KFDCയുടെ തിരുവനന്തപുരം ഡിവിഷനാണ് സബ് യൂണിറ്റ് അരിപ്പ എന്ന് പറയുന്നത്. ഇവിടുന്ന് നമ്മുടെ VGDF 2000 മെഡിഷണൽ പ്ലാന്റുകളാണ്. അതുകൂടെ പെപ്പർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, കുരുമുളക്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ശംഗിലി മാൻഷ്യൻ, ശംഗിലി പ്രദേശത്തേക്ക് പോകുന്ന വഴിയാണ്. ഇന്നേതായാലും വനത്തിൻ്റെ മനോഹരമായ പ്രകൃതിയുടെ കളകള ആരവങ്ങൾ കേട്ട് കുറച്ച് ദൂരം അരിപ്പ വനത്തിൻ്റെയും ഇവിടുത്തെ കാഴ്ചകളുമൊക്കെ നിങ്ങൾക്കെതിരാണ്. ഇവിടെ എല്ലാം പതിമുഖം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അതുപോലെ എല്ലാ മരങ്ങളും ഉണ്ട്. പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ പതിമുഖത്തിൻ്റെ. ഇവിടെയൊക്കെ പെർമിറ്റഡ് ഏരിയ ആണ്. ഇവിടെ ഒരു ഞങ്ങൾ താഴെ കോളനിയുണ്ട്, ചതുപ്പെന്ന് പറയുന്ന സ്ഥലമുണ്ട്. മനോഹരമായ വനത്തിൻ്റെ ദൃശ്യങ്ങൾ കുറച്ച് കണ്ടുകണ്ട് പോകാം. ഓക്കെ, അപ്പോൾ അരിപ്പയിലെ വനപരിശീലന കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്ന് നമുക്ക് യാത്രയും കൊണ്ട് ആരംഭിക്കാം അല്ലേ. അരിപ്പയുടെ കാനന കാഴ്ചകൾ, മനോഹരമായ യാത്രകളൊക്കെ ഇപ്പോൾ കിടിലമായി നിങ്ങൾ കിട്ടുന്നതായിരിക്കും. ഏതായാലും നമ്മുടെ അരിപ്പ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ വനപരിശീലന കേന്ദ്രം സ്ഥാപിതമായ സ്ഥലമാണ്. വളരെ നിബിഡമായ വനപ്രദേശമാണ്. വന്യമൃഗങ്ങൾ ധാരാളമുണ്ട്, കൂടാതെ പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ്. 250 പരം പക്ഷികളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇവിടെ പക്ഷി നിരീക്ഷണത്തിനായി ആൾക്കാർ എത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും മനോഹരമായ ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. പിന്നീട് അരിപ്പ വനത്തിനുള്ളിലേക്ക് പോകാൻ നമുക്കൊരിക്കൽ പെർമിഷൻ ഒക്കെ എടുത്ത് ഫോറസ്റ്റിനോട് പോകാം. അരിപ്പയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കാണിക്കാൻ അതും പെർമിഷൻ എടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു യാത്രയാണ്. അരിപ്പ വനത്തിൽ കൂടി ചതുപ്പും അതുപോലെ തന്നെ അടിപൊളി പോട്ടമാവ് കോളനിയും സാസ്താം നടയും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കുറച്ച് ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു മഴയൊക്കെ തോരുന്ന സമയത്ത്, മഴക്കാലമാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഫോറസ്റ്റുകാരുടെ കൂടെ ട്രിപ്പൊക്കെ പോയി അകത്തെ കാഴ്ചകളൊക്കെ കാണിച്ച് നമ്മുടെ ആനയെയും നമ്മുടെ കാട്ടുപോത്തിനെയൊക്കെ ലൈവായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ച ഗ്രീൻ മീഡിയേഷൻ ചാനൽ വഴി നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളെല്ലാം കണ്ട് അഭിപ്രായം അറിയിക്കണം. കൂടാതെ നിങ്ങളെല്ലാവരും പോകണം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അരിപ്പ വനത്തിൻ്റെ എല്ലാ മൃഗങ്ങളും ഇറങ്ങുന്ന ഒരു സൈഡാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ നിന്നപ്പം രണ്ട് മൂന്ന് പേര് വണ്ടിയിൽ തിരിച്ചു വന്നു. KCB ഒരു വണ്ടി പോയിട്ട് തിരിച്ചു വന്ന് റോഡിൽ കാട്ടുപോത്ത് കൂട്ടമായിട്ട് നിൽക്കുന്നു, ടൂ വീലറിൽ പോലെയെന്ന് പറഞ്ഞ്. എങ്കിലും നമ്മുടെ കാഴ്ചക്കാർ, നമ്മുടെ ഫോറസ്റ്റ് ട്രാവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ പ്രേക്ഷകർക്ക് തരുന്ന ഒരു ചാനലാണ് ഗ്രീൻ മീഡിയേഷൻ ചാനൽ. അത് കണ്ടിട്ട് ഇന്നലെ മാമ്പഴത്തറയിലൊക്കെ പോയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, പോയി അവർ കാട്ടാനക്കൂട്ടത്തെ കണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തണ്ട അരിപ്പയിലെ ജ്യോതിഷ്മതി എന്ന് പറയുന്ന KFDCയുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് പോകുന്ന വനത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ ആന വളവിനൊക്കെ നിൽക്കും, പക്ഷേ ആൾക്കാരൊക്കെ റിട്ടേണിങ് പോരും. കുറച്ച് നേരം നിൽക്കുമ്പോൾ ആന മാറും. കാട്ടുപോത്ത് ഡേഞ്ചറാണ്, കൂട്ടമായിട്ട് നിന്നാൽ നമുക്ക് ചെന്ന പ്രശ്നം കിട്ടും. ഏതായാലും അരിപ്പ വനത്തിൽ കുറച്ച് ഇതേ ഇല്ലിക്കമ്പും ഒക്കെ ഓടിക്കുന്ന സൗണ്ട് കേൾക്കാം. താഴെ മുളകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ മുളയുടെ കൂമ്പ് തിന്നാൻ മൃഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. എല്ലായിടത്തും സൗണ്ടുകളാണ് കേട്ടോ, ചില്ലി ഒടിക്കുന്നതിൻ്റെ, മുള ഒടിക്കുന്നതിൻ്റെ. ഈ വഴിയൊക്കെ നേരെ ആന നടന്നു വരുന്ന വഴികളാണ്. അകത്തൊക്കെ നല്ല സൗണ്ടുകളാണ്, മരങ്ങളൊക്കെ വലിച്ചൊടിക്കുന്നതും മുള ഒടിക്കുന്നതിൻ്റെയൊക്കെ സൗണ്ടുണ്ട്. കാട്ടുപോത്ത് ഒരു വരിയെ കയറി പോകുന്നുണ്ട് താഴെയൊക്കെ. കുറച്ച് നേരം കഴിഞ്ഞ് താഴോട്ട് ഞാൻ പോകുന്ന ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കുള്ള ഒരു യാത്ര ഒരു റിസ്ക് യാത്രയാണ്. അരിപ്പ വനത്തിൽ എല്ലാ മൃഗങ്ങളുണ്ട്. എപ്പോഴും എല്ലാ മൃഗങ്ങളും ഇറങ്ങുന്നൊരു സ്ഥലമാണ് അരിപ്പ. ഫോറസ്റ്റ് റേഞ്ച് ചെയ്തുകൊണ്ടല്ലേ, മൃഗങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന ഒരു മേഖലയാണ്. അരിപ്പ വനത്തിൽ കൂടി പോകുന്ന ഒരു പ്രധാന വഴിയാണ് കേട്ടോ. ഇത് സഞ്ചാരം നടത്തുന്ന സ്ഥലമൊന്നുമല്ല, വനത്തെ ഒരു ആവശ്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ മേഖലകളിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചെന്നാൽ നമുക്ക് ഒരു ചതുപ്പ് എന്ന് പറയുന്ന സ്ഥലവും അപ്പുറത്ത് മിരിഷ്ടിക്കയൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കൂടാതെ കാഴ്ചകൾ ഒരുപാടുള്ള സ്ഥലമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എപ്പോഴും മൃഗങ്ങളാണ്. അതായത് ഞാൻ അങ്ങോട്ട് പോയ വഴിക്ക് തിരിച്ചു വന്നിട്ടാണ് വീണ്ടും പോകുന്നത്. കാട്ടുപോത്ത് റോഡിൽ ഇറങ്ങി നിൽക്കും, അത് പോകുമ്പോൾ തന്നെ ആനച്ചൂരും കാട്ടുപോത്തിൻ്റെ ആ ഒരു മണമൊക്കെ അടിക്കും. ഉറപ്പായും നമുക്ക് എപ്പോഴായാലും മൃഗങ്ങളെ കാണാൻ പറ്റും. പക്ഷേ എനിക്കൊരു പ്രശ്നം, ഞാൻ ഒറ്റയ്ക്ക് യാത്രയായതുകൊണ്ട് ഈ ടൂ വീലറിൽ ചെന്ന് നമുക്ക് പെട്ടെന്ന് ഈ ഷൂട്ട് ചെയ്യുകയും ഓടിപ്പും ഒന്നും ഒരുമിച്ച് നടക്കില്ല. അത് കാരണം നിങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണിക്കാനാണ്. കാരണം നമ്മൾ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ട്രിപ്പ് വരുമ്പോൾ ഒരു ടീമായിട്ട് വരും. അതുപോലെ ഫോറസ്റ്റുകാരെയൊക്കെ കണ്ട് അവരോടൊപ്പമൊക്കെ കുറച്ച് നല്ല ഉൾപ്രദേശങ്ങളെ കയറി ഇറങ്ങി നിങ്ങൾക്ക് നേരത്തെ ശെന്തുണിയൊക്കെ പോകാനൊക്കെ നല്ല അടിപൊളി സീനൊക്കെ കാണിച്ചു തരും. എന്തായാലും ഇത് വളരെ നിബിഡമായ വനപ്രദേശമാണ്. എപ്പോഴും മൃഗങ്ങൾ പാസിംഗുള്ള ഏരിയയാണ്. ആനയൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ പോയതിന് മുമ്പ് പോയെന്ന് പറയുന്നത് കാട്ടുപോത്ത് ഇറങ്ങിയോട് പോയിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളി സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോട്ടമാവ് കോളനിയിലേക്കാണ് വന്നത്. പോട്ടമാവ് കോളനി അടിപൊളി ആണ്, വനവാസികളുടെ സ്ഥലം. അപ്പോൾ ഇന്നും വനക്കാഴ്ചകളാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമലയിലെ അരിപ്പ റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ച് വനത്തിന് ഉൾപ്രദേശത്താണ്. അപ്പോൾ 𝙵𝚘𝚕𝚕𝚘𝚠 എന്ന് പറയുന്ന വാർഡിലെ പോട്ടമാവ് കോളനിയിലാണ്.
ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം, ആദിവാസികളുടെ മേഖലയാണ്. ഇവിടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദിവാസി സംരക്ഷണ സമിതി ഓഫീസുണ്ട്. അതോടനുബന്ധപ്പെട്ട് കുറേ ജോലികൾ അവർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന കുന്തിരിക്കും കുരുമുളകും പട്ടകളും കറുകപ്പട്ടയും ഒക്കെ എടുക്കാനുള്ള ചെറുകിട സംരംഭവും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ കയറി അവർക്ക് നിന്നൊരു കൃഷി വകുപ്പിൻ്റെ ക്ലാസ്സൊക്കെ കായംകുളത്ത് നിന്ന് കൃഷി ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ നടന്ന് കാണുന്നുണ്ട്. ഒരുപാട് കൃഷിയുണ്ട്, വാഴയും അതുപോലെ തന്നെ തെങ്ങും ചീനിയും വെറ്റക്കുടിയും ഒക്കെയുണ്ട്. ഇതേ മയിലുകളൊക്കെ പറന്ന് നടക്കുന്ന ഒരു കാഴ്ച. ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്തം വിട്ടു. വനത്തിൻ്റെ നടുക്കാണ് ഈ കൃഷികളെല്ലാം ഉള്ളത്, പോട്ടമാവ് കോളനി. ഏതായാലും ഞാൻ അവരുടെ പ്രോഗ്രാമിന് പങ്കെടുത്ത് അവരുടെ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, വേങ്കൊല്ലക്കാരുടെ പോട്ടമാവ് കോളനിയിലെ ഫുഡൊക്കെ കഴിച്ചു. താഴെ അതിൽ നിന്ന് പോയപ്പോൾ ഞാൻ തിരികെ വന്നതാണ്, കാട്ടുപോത്തിറങ്ങി. മിരിസ്ട്രിക്ക ഏറ്റവും കൂടുതലുള്ളൊരു സ്ഥലമാണ്. അരിപ്പയുടെ കോളേജാണ് ഇവിടെ ഉള്ളത്, അറിയാമല്ലോ, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പഠന കേന്ദ്രം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. പോട്ടമാവ് കോളനി താഴെ ചതുപ്പ് മിരിസ്ട്രിക്കയൊക്കെ കാണാൻ പോകാം. പക്ഷേ കാട്ടുപോത്തും ആനയും ഒക്കെ എപ്പോഴും ലൈവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാം. അപ്പോൾ ആദിവാസി മേഖലയാണ്, പോട്ടമാവ് ആദിവാസി വന സംരക്ഷണ സമിതി ഓഫീസാണ്. ചെറുകിട വനവിഭവങ്ങൾ ശേഖരിക്കുന്ന സ്ഥലമാണ് ഫോറസ്റ്റുകാർ. ഇതേ ഇവിടെ നിന്നൊരു മീറ്റിംഗ് നടക്കുകയാണ് ഞാൻ ചെന്നപ്പോൾ, അതായത് കൃഷി വകുപ്പിൻ്റെ മീറ്റിംഗ്. വനത്തിൻ്റെ നടുക്കെല്ലാം കൃഷിയുണ്ട്. ഇവിടെ കൃഷി പരിശോധിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനും വേണ്ടി ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് അവർ ഇവിടെ ഇന്ന് ക്ലാസ്സൊക്കെ എടുത്തിട്ട് അവർ ഇവിടൊക്കെ നടന്ന് എല്ലാവരും കാണുകയാണ്. കൂടാണ്ട് വിറകൊക്കെ ശേഖരിക്കുന്നുണ്ട്. ഈ വനത്തിലെ ആൾക്കാർ താമസിക്കുന്നിടത്ത് ഇങ്ങനെയുള്ള വിറകെട്ടുകൾ കാണാം. അവർക്ക് ഈ വിറകൊക്കെ വനത്തിൽ നിന്ന് ശേഖരിക്കുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ കേന്ദ്രത്തിൻ്റെയൊക്കെ വന നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഇതേ ഇല്ലണ്ടോ, നല്ല അടിപൊളി തേൻകൂട് വെച്ചിരിക്കുകയാണ്. തേൻ കൃഷിയുണ്ട്. ഈ തേനൊക്കെ അവർ കേന്ദ്ര സഹായത്തോടെയൊക്കെയുള്ള ചില പദ്ധതികളുണ്ട്, അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. അത് ശേഖരിച്ച് കൊണ്ടുപോയിട്ട് ഇവർക്ക് പൈസ കൊടുക്കും. അപ്പോൾ ഇവർ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. കോളനിയിലെ കുട്ടികളും ഒക്കെ കണ്ട മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്നു. അതുപോലെ തന്നെ അവരുടെ പല സ്ഥലങ്ങളിലേക്കുമുള്ള കുടികളിലേക്ക് പോകുന്നു. അമ്മച്ചിമാരൊക്കെ ഉദ്യോഗസ്ഥരുണ്ട്, അവരുടെ കൂടെ പോകുന്നു. ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഈ രാത്രി കാലത്ത് ഇവിടെ ഒക്കെ എപ്പോഴും പറയാം, അവരുടെ വീടിനും മുറ്റത്തുകൂടിയൊക്കെ കാട്ടുപോത്തു. എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് വെച്ചാൽ ഭയങ്കര സാഹസികമായ ജീവിതമാണ്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് വനവാസികൾ. നമുക്കൊന്നും ഇവിടെ നിന്നും പൊരുത്തപ്പെടാൻ കഴിയില്ല, പക്ഷേ നമ്മളെപ്പോലുള്ള വനസ്നേഹികൾക്ക് ഇവിടെ ചെന്നാൽ പൊരുത്തപ്പെടാൻ പറ്റും. ഇതുകൊണ്ട് കാഴ്ചകൾ, തോടും ചെറിയ തോടിന്റെ കരയൊക്കെ കുഞ്ഞു പാലങ്ങളൊക്കെ പറഞ്ഞാൽ വീടുകൾ, ഇതിന്റെ ഇടയ്ക്കെല്ലാം വീടുകളുണ്ട് കേട്ടോ. നമ്മൾ ഒരു ചേട്ടനെ, എന്റെ ചായക്കടയാണ്, ആ ചേട്ടനെ ഇപ്പൊ നമ്മൾ കാണിക്കുന്നുണ്ട്. ഞാനിങ്ങനെ വന്ന വഴിക്ക് കണ്ടു, ഇവിടെ വാഴ കൃഷിയാണ്, വനത്തിന് നടുക്കുള്ള വാഴക്കൃഷിയാണ്. കാട്ടുമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ നായ്ക്കളെയൊക്കെ വളർത്തിയാണ് ഇവർ ജീവിക്കുന്നത്. ഇത് ചായക്കടയാണ് കേട്ടോ. അപ്പോ അവളെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. ശരിക്കും വനവാസികളൊരു കലാ സംവിധാനം ഒന്നും ഇതാണ്. അവര് ഈറയും മുളയൊക്കെ വെച്ച് എന്തെല്ലാം കിട്ടുന്നത് നമുക്ക് അടുത്ത ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടന്റെ കടയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. കച്ചവടം അല്ലേ, പരിചയം തോന്നല്ലേ? ചായക്കട തുറക്കും, എല്ലാ ദിവസം തുറക്കും. പോട്ടമാവ് കോളനി ഒരു എത്ര വർഷം പഴക്കം കാണും ഈ കോളനിക്ക്? പക്ഷമെന്ന് പറയുന്ന ഒരു 50 വർഷമല്ല, അതിന് മുമ്പേ ഉള്ള കോളനിയാണല്ലേ. പക്ഷെ ഞങ്ങള് ഇവിടെ എന്റെ അച്ഛനൊക്കെ കിടന്ന, അച്ഛന്റെ അച്ഛൻ ഒക്കെ താമസിച്ചത് ഈ മുട്ടമൻ ബയൽ എന്ന് പറയും, ഉപ്പാടിക്കപ്പുറം. ഉപ്പാടി അവിടെയാണ് താമസിച്ച്. പിന്നെ ഞങ്ങൾ ഇവിടെ, ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാണ്. ചേട്ടൻ കാണി സമുദായത്തിൽപ്പെട്ട അല്ലേ? അതെ. നമ്മളിപ്പോ ഈ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും തൊഴിലുകളൊക്കെ ഉണ്ടോ ഇവിടെ? ഇവിടെ പാരമ്പര്യമായിട്ട് പിന്നെ തൊഴിൽ എന്ന് പറയുന്ന വട്ടിയുണ്ട്. വട്ടി കൊട്ട നെയ്യുന്നുണ്ട്? കൊട്ട നെയ്യുന്നില്ല, വട്ടി മാത്രം. അതേ ഉള്ളു. പക്ഷെ നമുക്ക് ഈറ കിട്ടാൻ വഴിയില്ല. ഈറയ്ക്ക് പാസ് ഇല്ലേ? പാസ് ഉണ്ട്, പക്ഷെ ആന തരില്ല. ഇവിടെ എല്ലാം ആന വന്ന്, ആന ഇവിടെ ഇവിടെ വരുമോ? ഈ കടന്ന ഭാഗത്ത് ആന ഇറങ്ങുന്ന സ്ഥലം അല്ലേ? വാഴയൊക്കെ എടുക്കുമോ? ഇവിടെ ഇറങ്ങില്ല, കുത്തനെ കിടക്കും. ഇറക്കത്തോട് ഇറങ്ങി വരത്തില്ല. ഓ, അങ്ങനെ വന്നിട്ട് അവിടുന്ന് എല്ലാം എടുത്തോണ്ട് പോവല്ലേ? ഇതുകൊണ്ട് പിന്നെ നമുക്ക് ഈ വട്ടി ഇതൊന്നും നെയ്യാനുള്ള ഇതല്ല. അതിന് നല്ല ഈറ വേണം അല്ലേ? അതിന് നല്ല നീളമുള്ളത് വേണം. നമുക്കൊരു വട്ടി നെയ്തെടുക്കണമെങ്കിൽ ഒരു ഒരു 5 സ്ക്വയർ. ചൂരലുണ്ടോ? ചൂരലുണ്ടോ? ചൂരല് ഉണ്ട്, പക്ഷെ ചൂരലാണ് ഇതാട്ടെ ഇത്. പക്ഷെ ആരും ഇവിടെ ഉപയോഗിക്കില്ല. ഇതേപോലെ വെഞ്ചുമൊക്കെ അടിച്ചിടും, അതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പരിപാടി. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മള് കൃഷി ഇതൊക്കെയാണ്. എന്റെ കൃഷി ഇതാട്ടെ അവിടെ വാഴയും വെറ്റയും ചീനി ഉണ്ട്. ചേമ്പൊക്കെ ഉണ്ടോ? ചേമ്പില്ല എനിക്ക്, ഇപ്പൊ ഞാൻ നട്ടില്ല. എത്ര സെന്റ് ഉണ്ട് വസ്തു? നമുക്കൊരു 1.75 ഏക്കറുണ്ട്. നമുക്ക് പട്ടയൊക്കെ ഉള്ളതല്ലേ? അതിന് പട്ടയമുണ്ട്, പക്ഷെ പട്ടയമല്ലത്, കൈവശ രേഖ. കൈവശ രേഖയുള്ള പട്ടയ ഒന്നും ചെയ്യാൻ നമുക്കൊക്കെ ഇല്ല. ഓ, അതാണ്. ലോണോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല? ഓ,
ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കൈവശ രേഖ മാത്രമേ ഉള്ളൂ. കൈവശ രേഖ ഉള്ളൂ, ഇല്ലാതെ ഒന്നും നമുക്ക് പിന്നെ വെളിയിൽ കൊടുക്കാൻ ഒക്കൂല. കൊടുത്താലും നമ്മുടെ ആൾക്കാർ തന്നെ കൊടുക്കാൻ ഒക്കും. പേരെന്തുവായിരുന്നു? ഇതുവരെ കുഞ്ഞു വിഷയം. അപ്പൊ 50 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? ആ, ഇവിടെ താമസം. എനിക്ക് 55 വയസ്സായി. ആ, ശരിയാ. ഇതെല്ലാം കാണി സമുദായമാണോ? ആ, മൊത്തം കാണിക്കാൻ ആണല്ലേ. ഇവിടെ മൊത്തം 96 കുടുംബമുണ്ട്. ഈ പെമ്പിള്ളാരൊക്കെ ഇവിടെ കല്യാണം കഴിഞ്ഞു? ഇവിടെ തന്നെയാണ് കല്യാണം കഴിഞ്ഞത്? പുറത്ത് പോകും? ഓ, എന്റെ ഓണ്ണ കൊണ്ടുപോയത് കാട്ടാക്കടയാണ്. ഓ, അത് ശരി. പിന്നെ വീട്ടില് അതാണ് നമുക്ക് ഈ പട്ടി വേണം. ഇവിടെ രാത്രി ഈ പട്ടി വേണം, അതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കുറയ്ക്കും കുറയ്ക്കും അപ്പോഴും നമ്മള് ഇളവി. ആന വന്നാലും കുറയ്ക്കും, പന്നി വന്നാലും കുറയ്ക്കും, പോത്ത് വന്നാലും കുറയ്ക്കും, മുളാവ് വന്നാലും കുറയ്ക്കും. മുളാവ് ശരിക്കും ശല്യം ഉണ്ടല്ലോ? ഭയങ്കര ശല്യമാണ്. ചതിപ്പിലോട്ട് ഭാഗം പോകുന്നതൊക്കെ എപ്പോഴും ആന ഇറക്കം ഉണ്ടല്ലേ? നമ്മള് പോയല്ലേ, അന്ന് ഞാൻ ഇറങ്ങിയല്ലേ. അവിടെ നേരത്തോട്ട് പോകണം. അവിടെ നമ്മള് ഇടത്തോട്ട് അങ്ങോട്ട് പോകണം. വഴിയാണ്, റോഡുണ്ട്, റോഡുണ്ട്, റോഡുണ്ട്. അതിലെ എന്നാ ഭയങ്കര ആനയാണ്. കുറച്ച് തന്നെ വേറെ മറ്റേ ഇവിടെ സോഷ്യലുണ്ട്. പിന്നെ നേരെ സോഷ്യൽ ഫോറസ്ട്രി, അതിന്റെ ഇപ്പുറത്ത് ഒരു ചപ്പാത്തുണ്ട്. ആ ചപ്പാത്തിന്റെ ഇപ്പുറത്തൂടെ റോഡ് പഴയ റോഡാണ്. അങ്ങോട്ട് വലിയേ ഉള്ളു. ഇപ്പോഴും അതിലെ കയറി വരാം, ഇഞ്ഞു വരാം നമുക്കിവിടെ. വനത്തിലെ കാഴ്ച എന്ന് പറഞ്ഞ കാഴ്ച, നമ്മുടെ ദേശീയ പക്ഷി ഇങ്ങനെ പീലി നിവർത്താൻ നിൽക്കുന്നത് കണ്ടോ? എന്ത് മനോഹരമായ കാഴ്ചയാണ്. നമ്മുടെ മയിൽ എന്ന് പറയുന്ന സുന്ദരൻ, മയിൽ എന്ന് പറഞ്ഞാൽ എന്താ ഒരു അൺമയിൽ പീലി നിവർത്താൻ നിന്ന, പക്ഷെ ആളനൊക്കെ കേട്ടാണോ അവന്റെ കാട്ടിലേക്ക് കയറി പോവാണ്. ഇനി അടുത്ത മയിലിനെ കാണുന്നവരുണ്ട്. ഈ ചേച്ചിമാര് വന്നിട്ടാണ് അങ്ങോട്ട് പോയത്. ആ അടുത്തൊരു ചേച്ചി റേഷൻ കടയിലോ എവിടെയോ പോയി സാധനമൊക്കെ മേടിച്ചാൽ വീട്ടിലേക്ക് സ്പീഡിന് പോവാണ്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എന്തെല്ലാം കാഴ്ചകളാണ്. ഇതേ അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ വനത്തിനുള്ളിൽ കൂടി സാസ്താ നട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്. പക്ഷെ അവിടെ ഇച്ചിരി റിസ്ക് യാത്രയാണ് കേട്ടോ. ചേച്ചി, ഇതെങ്ങോട്ട് പോകും വഴി? ഇതെങ്ങോട്ട് പോകുന്ന വഴികളാ സാസ്താ നട എന്ന് പറയുന്നത്? നമ്മളവിടെ പോയിരിക്കുന്നു. ഓ, ശരി. ഇതെങ്ങോട്ട് എങ്ങോട്ട് ആ റോഡ്? നമ്മൾ മെയിൻ റോഡിൽ ചെന്നിറങ്ങും. മെയിൻ റോഡിൽ ചെന്നിറങ്ങും. എത്ര കിലോമീറ്റർ ഉണ്ട്? കുറച്ച് ദൂരമേ ഉള്ളു. അത്ര കിലോമീറ്റർ ഉണ്ട്. ഇത് ഇതാ ഇതാ ഈ പറഞ്ഞ സാസ്താ നട പോന്നെ. ഇത് എവിടെ ചെന്ന് കയറും? ആ, ഈ ആന ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുമോ? ആ, 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 നേരെ ചതുപ്പ് ആനയൊക്കെ ഉള്ള സ്ഥലം. ആ, ചതുപ്പിലല്ലേ ആനയൊക്കെ ഉള്ളത്? രാത്രിയൊക്കെ മൃഗങ്ങളുണ്ടല്ലോ. മഴ പെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇറങ്ങുമായിരിക്കും. ഞാൻ ഇതിലേക്കൂടെ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാ വന്നത്. വനത്തിൽ താമസിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. അവരാണ് ശരിക്കും ഈ എന്താ പ്രകൃതിയുമായി ഇഴുകി ചേർന്ന് ജീവിക്കുന്ന ആൾക്കാർ. ആ ചേച്ചിമാരൊക്കെ എന്ത് കൂസലില്ലാതെയാണ് അവിടെ നിൽക്കുന്നത്. സന്ധ്യക്ക് പോലും അവർ വന്ന് നിൽക്കുമെന്നാണ് പറയുന്നത്. അവർ ഒരു മരണത്തിന് പോയിട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ. അതുപോലെയുള്ള ജീവിതങ്ങളുള്ള സ്ഥലമാണ് വനപ്രദേശങ്ങൾ. നമ്മൾ വരുമ്പോൾ എന്താ ഇത് കാണുന്നു, നമുക്ക് ഭയങ്കര വൈബാണെന്നൊക്കെ അവരുടെ സ്ഥലത്തിനെ പറ്റി ആൾക്കാർ പറയുന്നതൊന്നും അല്ല. അവർ വളരെ വന്യമൃഗങ്ങളോട് പോരാടി കൃഷിയുമൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതിപ്പം നേരെ സാസ്താ നട എന്ന് പറയുന്ന സ്ഥലത്ത്. ഇതുവഴി നമുക്ക് ക്രോസ് ചെയ്ത് പാറോടൊക്കെ പോകാന്ന പറയുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ആനകളുടെ ഭയങ്കര വിഷയമാണ്. ആർക്കും അക്രമം ഒന്നും നേരിട്ടില്ലെങ്കിലും ആന അടയി വരുന്ന ആനത്താരെയാണ്. ഇപ്പൊ ക്രോസിംഗ് ചെയ്താണ്ട് നമുക്ക് എങ്ങോട്ട് പോവാ ഓടാൻ പറ്റത്തില്ല. നടന്നു പോകണേ കേട്ടോ, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആനപ്പിണ്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും ക്രോസ് ചെയ്യുക. പിന്നെ വണ്ടിയൊക്കെ വളച്ച് രക്ഷപ്പെടാന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആനപ്പിണ്ടത്തിൽ വണ്ടി കയറിയ കാഴ്ചയുണ്ടോ? അപ്പോൾ ആനപ്പിണ്ടം അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ആനപ്പിണ്ടം. അപ്പോൾ ആനകളിങ്ങനെ പോയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ ഏതോ വണ്ടിയോ ജീപ്പോ ഫോറസ്റ്ററോ വണ്ടിയൊക്കെ പോയത് ആയിരിക്കാം. അപ്പം അപൂർവമായി മാത്രമേ ഇവിടെ യാത്രക്കാരുള്ളൂ. അപ്പൊ അങ്ങോട്ട് കുറച്ച് ആൾക്കാർ താമസിച്ച സ്ഥലമുണ്ട്. അവിടെയൊക്കെ ആയിരിക്കും ഇതുവഴി പോകുന്നത്. നമ്മൾ ഇതിലേക്കടെ ടൂ വീലറിൽ ചെയ്ത് ഡേഞ്ചർ സോണാണെന്നാണ് എന്നോട് കുറച്ച് പേര് ഇങ്ങോട്ട് വന്നു പറഞ്ഞ. അപകടമുള്ള സ്ഥലമാണ്, നോക്കി പോകണം എന്നൊക്കെ പറഞ്ഞത്. അടുത്ത ആനപ്പിണ്ടത്തിന് മുകളിൽ വണ്ടി കയറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആനകൾ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കുപ്പിലേക്ക് ഒന്നും പോകുന്ന സ്ഥലമല്ല. ഇത് ആൾക്കാർ ചില കോളനി പ്രദേശങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനോഹരമായ കാഴ്ചകൾ, വനം എന്ന മനോഹരമായ കാഴ്ചയാണ്. ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി എത്ര കാഴ്ചകളാണ് നിങ്ങൾക്ക് തരുന്നത്, വനത്തിന്റെ കാഴ്ചകൾ. ഇതൊരു ഫസ്റ്റ് എപ്പിസോഡാണ്. സെക്കൻഡ് എപ്പിസോഡ് കിടിലമാണ്. ഓരോ എപ്പിസോഡുകളും കിടിലമാണ്. വൻ മരങ്ങൾ കണ്ടില്ലേ,
ഇത് ഒരു ടൂ വീലറിലൊക്കെ ഒറ്റയ്ക്ക് ഓടിച്ച് ആന കുത്തികളൊക്കെ ചെയ്ത മണ്ണൊക്കെ ഈ റിസ്ക് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് നമുക്ക് സ്ഥലങ്ങൾ കാണിക്കണം പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. വൻമരങ്ങളും അതുകൂടാതെ ആനത്താരെ ആന ഇറങ്ങുന്ന ചാലുകളാണ്. ഇതുവഴി ക്ലോസ് ചെയ്ത് പോകും. പക്ഷേ നമുക്കും ഒരു സൈഡിലൂടെ പോകാം, നമ്മളെ ആക്രമിക്കില്ല എന്നാ. ഇവിടെ പറയുന്ന കുഴപ്പമൊന്നും ഇല്ല, ആൾക്കാർ പറയാം ഞങ്ങൾ നടന്നു പോകും ആനയപ്പുറത്തോടെ പോയി ഒരു പ്രശ്നമില്ലെന്നാണ് പറയാം. ശരിയായിരിക്കും. അവരെയൊക്കെ ചിലപ്പോൾ ഈ കാട്ടുമൃഗങ്ങൾക്ക് വനവാസികളെ പ്രത്യേകിച്ച് ഒരു അവരോടൊരു എന്താ ഇതുണ്ട്, അവരെ അറിയാൻ പറ്റും. അവർ ഇങ്ങനെ കണ്ടും കേട്ടും ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ജീവിയായാലും അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മളെ എങ്ങനെയാണെന്നറിയില്ല. വണ്ടിയൊക്കെ ചെല്ലുമ്പോൾ ഏതായാലും നിങ്ങൾക്ക് സൂപ്പർ എപ്പിസോഡായിരിക്കും അടുത്തത്. ഇത് ഫസ്റ്റ് എപ്പിസോഡ് കുറച്ച് പോകാൻ കാണിച്ചതേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ രണ്ടുപേരുള്ള യാത്രയും എന്നാലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂ. ഇത് ടൂ വീലർ ഓടിക്കുമ്പോൾ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറേ റിസ്ക്കാണ്. അപ്പോൾ ഏതായാലും മനോഹരമായ അരിപ്പ വനത്തിൻ്റെ പല ഭാഗങ്ങൾ ഇപ്പോൾ സാസ്താ നടയിൽ എന്ന് പറയുന്ന സ്ഥലം ഇതുവഴി നേരെ അങ്ങ് പോയാൽ നമ്മൾ അടിപൊളി ഒരു സ്ഥലത്താണ് ചെല്ലുന്നത്. അവിടുന്ന് വീണ്ടും വനപ്രദേശമാണ്. അപ്പോൾ അടുത്ത കാഴ്ചകളുമായി വീണ്ടും എത്താം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ.